വക്രതുണ്ട മഹാകായ സൂര്യകോടി സമപ്രഭ, നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവതാ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ, ഗുരുസാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമ. SMECT KP അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേമലത. ഇന്നത്തെ നമ്മുടെ വിഷയം, ഒരു വ്യക്തിയുടെ ജാതകപ്രകാരം ഭാഗ്യം തരുന്ന ഗ്രഹം ഏതാണ്, അതിൻ്റെ ഭാഗ്യ നമ്പർ ഏതായിരിക്കും എന്നതിനെക്കുറിച്ച് പറയാം. അതിനു മുമ്പ്, ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ജ്യോതിഷം പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വളരെ കുറഞ്ഞ ചിലവിൽ SMECT KP അസ്ട്രോ സെൻറ്ററിൽ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ ക്ലാസ്സുകൾ നടത്തുന്നുണ്ട്. താല്പര്യമുള്ളവർ സ്ഥാപനവുമായി ബന്ധപ്പെടാവുന്നതാണ്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഓരോ വ്യക്തികൾക്കും നവഗ്രഹങ്ങളിൽ ഏതെല്ലാം ഗ്രഹങ്ങളാണ് ഭാഗ്യം തരുക എന്നതാണ് നമ്മുടെ വിഷയം. ഏത് ജാതകം എടുത്താലും അതിൽ 9 ഗ്രഹങ്ങളും നന്മ ചെയ്യുന്നവർ ആയിരിക്കില്ല. ഏത് ജാതകമായാലും 9 ഗ്രഹങ്ങളിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ ഗ്രഹങ്ങൾ മാത്രമേ ഭാഗ്യഗ്രഹങ്ങളായിട്ട് ഉണ്ടാവുകയുള്ളൂ. നമ്മൾ ഓരോരുത്തരും അവരവരുടെ ജാതകത്തിൽ ഭാഗ്യം തരുന്ന ഗ്രഹം ഏതാണ്, ആ ഗ്രഹത്തിൻ്റെ നമ്പർ ഏതാണ്, ആ ഗ്രഹത്തിൻ്റെ ദേവത ആരാണ്, ആ ഗ്രഹത്തിന് പറഞ്ഞിരിക്കുന്ന നിറം എന്താണ്, ആ ഗ്രഹത്തിൻ്റെ ദിവസം ഏതാണ്, ആ ഗ്രഹത്തിൻ്റെ കോര എന്നിവയൊക്കെ മനസ്സിലാക്കി ആ ദിവസവും കോരയും നിറവും ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഭാഗ്യം നമ്മളെ തേടിയെത്തുമെന്ന് തന്നെ പറയാം. ഇപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇതെല്ലാം നോക്കി ചുമ്മാ അങ്ങനെ ഇരുന്നാൽ ഭാഗ്യം വരുമോ എന്ന് ചോദിക്കും. ഇരിക്കുന്ന കാര്യമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓരോരുത്തരും അവരവരുടെ ജാതകപ്രകാരമുള്ള ഭാഗ്യഗ്രഹം, ഭാഗ്യ നമ്പർ, ഭാഗ്യനിറം, ഭാഗ്യ ദിവസം, ഭാഗ്യ ദേവത, ഭാഗ്യഘോര എന്നിവയൊക്കെ മനസ്സിലാക്കി വയ്ക്കുകയും ആ ഗ്രഹത്തിന് പറയുന്ന സമയങ്ങളിൽ അവരവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന തൊഴിലോ മറ്റേത് പ്രവൃത്തി ആയാലും ശരി, മുകളിൽ പറയുന്ന ഭാഗ്യഗ്രഹത്തിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി ആ സമയത്ത് ആ പ്രവൃത്തി ആരംഭിച്ചാൽ ആ പ്രവൃത്തി കൊണ്ട് നിങ്ങൾക്ക് ഭാഗ്യം വന്നു ചേരുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. ആ ഭാഗ്യഗ്രഹം ഏതാണെന്ന് ഒരു നല്ല ജ്യോതിഷനെ കൊണ്ട് നിങ്ങളുടെ ജനനകാല ജാതകം പരിശോധിച്ച് മനസ്സിലാക്കിയ ശേഷം നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഈ ഭാഗ്യഗ്രഹത്തെ ഉപയോഗപ്പെടുത്തി ഭാഗ്യം നേടാൻ കഴിയും. ഇനി നമുക്ക് ഓരോ ഗ്രഹത്തിൻ്റെയും ഭാഗ്യനിറങ്ങളും ഭാഗ്യദേവതയും അതിൻ്റെ ദിവസവും ഭാഗ്യഘോരയും വിശദമായും പറയാം. അവരവരുടെ ഗ്രഹം ഏതാണെന്ന് മനസ്സിലാക്കിയ ശേഷം നിങ്ങൾക്കത് പ്രയോജനപ്പെടുത്താവുന്നതാണ്. പിന്നെ നിങ്ങളുടെ ജനനകാല ജാതകത്തിൽ KP ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് ഭാവബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏത് ഗ്രഹമാണോ 11 ഭാവമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ആ ഗ്രഹമാണ് നിങ്ങളുടെ ഭാഗ്യഗ്രഹമായി വരിക. ഈ 11 ഭാവവുമായി ബന്ധപ്പെട്ട ഗ്രഹങ്ങളാണ് നിങ്ങൾക്ക് ഭാഗ്യഗ്രഹമായിട്ട് വരുന്നത്. ഒന്നിൽ കൂടുതൽ ഗ്രഹങ്ങൾ ഈ പറഞ്ഞ 11 ഭാവവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ആ ഗ്രഹങ്ങളിൽ കൂടുതൽ ബലവാനായ ഗ്രഹത്തെയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. ഇനി രണ്ടാമതായിട്ട് 10 ഭാവവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഗ്രഹങ്ങളെയും ഭാഗ്യഗ്രഹങ്ങളായിട്ട് എടുക്കാവുന്നതാണ്. കർമ്മസംബന്ധമായ കാര്യങ്ങൾക്കാണെങ്കിൽ 10 ഭാവത്തെയാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. എന്നിരുന്നാലും 1 സ്ഥാനം 11 ഭാവത്തിന് തന്നെയാണ്. വേദിക് അസ്ട്രോളജിയിൽ സൂര്യൻ, കുജൻ, ശനി, രാഹു, കേതു ഈ 5 ഗ്രഹങ്ങളും പാപഗ്രഹങ്ങളായിട്ടാണ് പരിഗണിക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ KP ജ്യോതിഷത്തിൽ പാപഗ്രഹങ്ങളെന്നോ ശുഭഗ്രഹങ്ങളെന്നോ ഉള്ള വ്യത്യാസം കൂടുതലായിട്ടൊന്നും നോക്കേണ്ടതില്ല. ശുഭഭാവങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗ്രഹങ്ങൾ, അതായത് 2, 4, 6, 10 എന്നീ ഭാവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ ഗ്രഹങ്ങളും ശുഭഫലം തരും. ശുഭഗ്രഹമായാലും 8, 12 ഭാവങ്ങളുടെ ബന്ധമുണ്ടായാൽ അത് വ്യാഴമാണെങ്കിൽ പോലും അശുഭഫലമാണ് അനുഭവിക്കേണ്ടതായിട്ട് വരിക. പിന്നെ ഒരു ചെറിയ വ്യത്യാസം പറയുകയാണെങ്കിൽ പാപഗ്രഹങ്ങൾക്ക് പാപബന്ധം ഉണ്ടാകുമ്പോൾ
കൂടുതൽ പാപത്വം ഉണ്ടാവുകയും അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ഗുണ്ടയുടെ അടി കൊള്ളുന്നതിനും നമ്മുടെ വീട്ടിലെ അച്ഛനമ്മമാരുടെ കയ്യിൽ നിന്ന് അടി കൊള്ളുന്നതും പോലെ തന്നെയാണ് വ്യത്യാസം. ചുരുക്കി പറഞ്ഞാൽ ശുഭഗ്രഹമാണെങ്കിൽ വീട്ടിൽ നിന്ന് അടി കൊള്ളുന്നത് പോലെയും പാപഗ്രഹമാണെങ്കിൽ ഗുണ്ടയുടെ കയ്യിൽ നിന്ന് അടി കൊള്ളുന്നത് പോലെയാണ് വ്യത്യാസമുള്ളൂ. ഇനി ഓരോ ഗ്രഹങ്ങളുടെയും ഭാഗ്യ നമ്പർ, ഭാഗ്യനിറം, ഭാഗ്യ ദിവസം, ഭാഗ്യ ദേവത, ഭാഗ്യ ഘോര എന്നിവയെ പറ്റിയൊക്കെ പറയാം. സൂര്യൻ്റെ ഭാഗ്യ നമ്പർ, സൂര്യൻ്റെ നമ്പർ 1, നിറം ചുവപ്പ്, ദേവത ശിവൻ, ദിവസം ഞായർ, ഘോര സൂര്യഘോര, രത്നം മാണിക്യം. ഇതാണ് സൂര്യൻ്റേത്. ചന്ദ്രൻ്റെ നമ്പർ 2, നിറം വെള്ള, ദേവത ദുർഗ, ദിവസം തിങ്കൾ, ഘോര ചന്ദ്രഘോര, രത്നം മുത്ത്. വ്യാഴത്തിൻ്റെ നമ്പർ 3, നിറം മഞ്ഞ, ദേവത മഹാവിഷ്ണു, ദിവസം വ്യാഴൻ, ഘോര വ്യാഴഘോര, രത്നം മഞ്ഞ പുഷ്യരാഗമാണ്. രാഹുവിൻ്റെ നമ്പർ 4, നിറം കറുപ്പ്, ദേവത നാഗദേവതകളാണ്. ശനിയാഴ്ചയാണ് ദിവസം, രത്നം ഗോമേതകം, പിന്നെ ശനിഘോര. അടുത്തത് ബുധൻ, ബുധൻ്റെ നമ്പർ 5, നിറം പച്ച, ദേവത ശ്രീകൃഷ്ണൻ, ദിവസം ബുധൻ, ഘോര ബുധൻ്റെ ഘോര, രത്നം മരതകം. അടുത്തത് ശുക്രൻ, ശുക്രൻ്റെ നമ്പർ 6, നിറം വെള്ള, ദേവത മഹാലക്ഷ്മി, ദിവസം വെള്ളി, ഘോര ശുക്രഘോര, രത്നം ഡയമണ്ട്. അടുത്തത് കേതു, കേതുവിൻ്റെ നമ്പർ 7, നിറം ചുവപ്പ്, ദേവത ഗണപതി, ആഴ്ച ചൊവ്വ, ഘോര കുജൻ്റെ ഘോര, രത്നം വൈഡൂര്യം. അടുത്തത് ശനിയാണ്, ശനിയുടെ നമ്പർ 8, നിറം കറുപ്പ്, ദേവത ശാസ്താവ്, ദിവസം ശനി, ഘോര ശനിഘോര, രത്നം ഇന്ദ്രനീലം. അടുത്തത് കുജൻ, കുജൻ്റെ നമ്പർ 9, നിറം ചുവപ്പ്, ദേവത സുബ്രഹ്മണ്യൻ, ദിവസം ചൊവ്വ, ഘോര കുജൻ്റെ ഘോര, രത്നം പവിഴം. ഈ പറഞ്ഞവയാണ് 9 ഗ്രഹങ്ങളുടെയും നമ്പർ, ദേവത, ആഴ്ച, ഘോര, രത്നം എന്നിവ. ഇനി നിങ്ങളുടെ ജാതകത്തിൽ 11 ഭാവവുമായി ബന്ധപ്പെട്ട ഗ്രഹം ഏതാണോ അതിനെ മനസ്സിലാക്കി ആ ഗ്രഹത്തിൻ്റെ നമ്പർ ഉപയോഗിക്കുന്നതും നിറം കൂടുതൽ ഉപയോഗിക്കുക, ദേവതയെ പ്രീതിപ്പെടുത്തുക, ആ ഗ്രഹത്തിന് പറഞ്ഞിരിക്കുന്ന ആഴ്ചകൾ, ഘോര സമയം എന്നിവയൊക്കെ നിങ്ങൾ ചെയ്യാൻ പോകുന്ന പ്രവൃത്തികളിൽ ഉൾക്കൊള്ളിക്കുക മൂലം ഭാഗ്യം നിങ്ങളെ തേടിയെത്തും. അതുപോലെ തന്നെ 10 ഭാവവുമായി ബന്ധപ്പെട്ട ഗ്രഹങ്ങളെയും ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഭാഗ്യം വന്നില്ല എന്ന് തന്നെ ഇരിക്കട്ടെ, ഒരിക്കലും ദോഷം നിങ്ങൾക്ക് സംഭവിക്കുകയില്ല. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ 1-2 വട്ടം കണ്ട് മനസ്സിലാക്കി നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.